വോയിസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ ഭാരതീയർക്കും വളരെയധികം പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡേ ആണ് ഇന്ന് റിപ്പബ്ലിക് ഡേ. ഏവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മുടെ ഓരോ മഹാരഥന്മാരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിരിപ്പടക്കത്തിന് തിരികൊള്ളുന്നു. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇൻകംപ്ലീറ്റ് ആണ്. നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഇക്കമാരെ, കോട്ടയം നസീർ ക ആൻഡ് നവാസ് ക. ഹായ് നവാസ് ക. ഹായ് നസീർ ക. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു നമ്മുടെ റിപ്പബ്ലിക് ഡേ. സോ റിപ്പബ്ലിക് ഡേനെ പറ്റി എന്തെങ്കിലും നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും? പ്രോഗ്രാം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓണം, വിഷു, അതല്ലെങ്കിൽ ബക്രീദ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ പോയിട്ട് ഷോ ചെയ്തായിട്ട് അങ്ങനെ ഓർക്കുന്നുണ്ട്. നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഓർമ്മയാണല്ലോ. പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ഓർമ്മയുടെ ആവശ്യമില്ല. അല്ല, പ്രോഗ്രാമിന് തല്ലി കിട്ടിയതാണ് ചോദിക്കണം അപ്പോഴോട്ടോ. ആ ദിവസം തന്നെ പോയിട്ട് മഹാരഥന്മാരെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളെ തല്ലി കിട്ടിയവരും നിങ്ങള് കൊളമാക്കിയതും. സോ നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് നമുക്ക് ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, എനിക്ക് തോന്നുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഫ്ലോറിൽ ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേറൊരു ഗസ്റ്റ് ഉണ്ടാവില്ലേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഗസ്റ്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടോണ്ട് ഞാൻ ഒരുപാടൊന്നും നിങ്ങളോട് പറയണ്ട. സോ വിത്ത് ഓൾ ലവ് ആൻഡ് റെസ്പെക്ട് ഐ വെൽക്കം ഇന്നസെന്റ് സർ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഓക്കേ, കേട്ടൻ വരിക എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ സന്തോഷം, നമുക്ക് മാത്രമല്ല പ്രേക്ഷകർക്കൊക്കെ വലിയ കാര്യമാണ്. കാരണം ഒത്തിരി കഥകൾ കേൾക്കാം. ഇതിനു വേണ്ടി കഥകൾ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ചേട്ടൻ അതിൻ്റെ കൂടെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ എത്ര 4 ക്ലാസ്സിൽ 3 കൊല്ലം ഇരുന്നു, 5 ക്ലാസ്സിൽ 4 കൊല്ലം ഇരുന്നു. അന്ന് പഠിക്കാൻ എങ്ങനെയായിരുന്നു ചേട്ടൻ? പഠിക്കാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. കാരണം അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിലല്ലേ. ഞാൻ ദിവസവും സ്കൂളിൽ വരുന്ന ഒരാളാണ്. ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഓൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, ഓൾ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഞാൻ ആ ബെഞ്ചുമണിക്ക് ഇങ്ങനെ കയറി നിൽക്കും. ബെഞ്ചുമല്ല, ആ ബെഞ്ചുമ. കാരണം ഇനി പറയാൻ പോണത് ഇന്നസെന്റ് സ്റ്റാൻഡപ്പ് ഓൺ ദ ബെഞ്ച്. അതെന്നും ഉള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു രസമാണ്. ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതല്ലായിരുന്നു. അവർ ചൈനയിൽ നിന്നും വന്ന സഞ്ചാരികൾ ആരാണ്? ഫാഹിയാൻ, ഹുയാൻസാങ്, ഇറ്റ്സിങ്, ഇവനൊന്നും വേറെ കപ്പലിന്റെ കച്ചവടം വരെ അവിടെ ഇല്ല. എന്നിട്ട് അവരിങ്ങനെ തെണ്ടി നടക്കുക. പിന്നെ എന്തോ ഒരു പഴം താഴെ വീണപ്പോ ന്യൂട്ടന് ചിന്താവിഷയം ഉണ്ടായി. ഒരു പണിയില്ലെങ്കിൽ നമുക്കൊക്കെ ചിന്താവിഷയം ഉണ്ടാവും, അറിയോ? പ്രത്യേകിച്ച് ഈ 9 മാസം കൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും ഒരു നല്ല ചിന്താവിഷയം ഉണ്ടായി, ഇനി എന്ത്. അതെ, ഇപ്പൊ കറക്റ്റ് ആൾക്കാർ, എല്ലാ ആളുകളും ഇപ്പോ മാസ്ക് കെട്ടിയിട്ടാണ് നടക്കണേ. ക്രൗഡ് കൂടുന്ന സ്ഥലത്ത് പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം. ഏത് മിഞ്ചന്തയിൽ നമുക്ക് എവിടെ ഇറങ്ങി കാര്യങ്ങൾ സാധനം മേടിച്ച് വില പേശാം. സ്കൂളിൽ പഠിക്കുന്ന കാലം. അതെ അതെ അതെ, സ്കൂളിൽ പഠിച്ചിട്ട് ഇത്രയും ക്ലാസ്സുകളിൽ ഇത്രയും കൊല്ലം ഇരുന്ന് പഠിച്ചു. പഠിച്ചിട്ട് നല്ല ഗുണം കിട്ടി. എന്റെ അപ്പന്റെ അടുക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട് പണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദാവൺഗിരിയിൽ തീപ്പെട്ടി കമ്പനി, അഹമ്മദാബാദിലെ മിഠായി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല ഇതുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അപ്പനോട് ചോദിച്ചു, അല്ല ഇവനൊന്നും അറിയില്ലല്ലോ, ഇവൻ 10-ാം ക്ലാസ് പോലും ഇല്ല, ഒരു ഭാഷയും അറിയില്ല, ഇത് എങ്ങനെയൊക്കെ അവിടെ പോയിട്ട് ഇവൻ ബിസിനസ് ചെയ്യണു എന്ന് ചോദിക്കുമ്പോൾ അപ്പനൊരു ബീഡിയൊക്കെ എടുത്ത് കത്തിച്ചിട്ട് വളരെ പ്രൗഡായിട്ട് ആ പുക വിട്ടിട്ട് പറയണത് ഇത്രേ പറയണുള്ളൂ, അവൻ ഒരു ഭാഷയും അറിയില്ലെങ്കിലും ഏത് ഭാഷയിലും കടം മേടിക്കാൻ അവൻ അറിയാം. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണങ്ങൾ ഇതാണ്. നമ്മളെ ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഥകളും കാര്യങ്ങളും നേരത്തെ നസീർ പറഞ്ഞു എങ്ങനെ ഓർമ്മിക്കണമെന്ന് ചോദിച്ചാൽ അതൊക്കെ തന്നെ ഓർമ്മിക്കാനായിട്ട് നമുക്കുള്ളൂ. ഇനിയും ഒരുപാട് കഥകൾ ഇന്നസെന്റ് സാറിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇനി ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കാനായിട്ട് റെഡിയാവും. അപ്പോ ഇനി നമുക്ക് തുടങ്ങാം. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ ദാ എത്തുന്നു ടീം ജോക്കേഴ്സ്. കനലെറിയും ഒരു മാനസം.
നിങ്ങൾ പൊന്നു പോലെ നോക്കുന്ന സാധനത്തിനല്ലേ ഈ ചവിട്ടി കൊടുത്തത്? സത്യം ഞാൻ പറയാം, നിങ്ങൾ എന്റെ കെട്ടിയവനും കൂടെ അല്ലേ ഒന്നിച്ചിരുന്ന് ഇവിടെ സ്മോൾ അടിക്കുന്നത്. അതുകൊണ്ട് ഈ ചേച്ചി സാധനം എടുത്ത് എന്റെ കൈ തന്നു, ഞാൻ ആ കിണറി കൊണ്ട് ഒഴിച്ചു കളഞ്ഞു. പഞ്ചായത്ത് കിണറല്ലോ. അതെ. ഭയങ്കര പരവേശ. പഞ്ചായത്ത് കിണറ്റിന്ന് രണ്ടു കുപ്പി വെള്ളം, രണ്ട് ബക്കറ്റ് വെള്ളം കുടിക്കട്ടെ. അവിടെ കിടക്കുന്ന വെള്ളം അങ്ങനെ എടുത്ത് കുടിച്ചിട്ട് എന്റെ ബക്കറ്റ് കയറാൻ വന്നോ. നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ അടിക്കാൻ പറ്റുന്ന സാധനം എടുത്ത് കിണറ്റി കളഞ്ഞിട്ട് ഒരു മിനിറ്റ്, വൈഫിനെ മാറിപ്പോയി. വെറുതെ അല്ലേ അടിക്കാൻ നല്ല മൂഡ് തോന്നി. അടിക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനം ജനത്തിക്കൊണ്ട് കമത്തി കളയുക. പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ ന്യൂ ഇയർ നിർത്താൻ പറ്റില്ല. എന്നാ റിപ്പബ്ലിക്ക് നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു ബൈക്കിട്ട് വാക്കുവാണ് റിപ്പബ്ലിക്ക് എന്നുള്ള സാധനം. എന്നാലും ഒരു വിഷമമാണ്, ഈ ആൾക്കാർ മൊത്തം പരാതിയും പറയും, അമ്മായിപ്പിനും അളിയനൊക്കെ വന്ന് തന്നെ കുറ്റവും പറയും. മോശമായിപ്പോയല്ലേ ഈ ഭാര്യനെ തരണം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമല്ലേ. അപ്പൊ നീ പെൺപിള്ളന്ന് ഇഷ്ടം പോലെ വാങ്ങിക്കണ്ടല്ലോ. ഞാനും മേടിക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ പറയുമ്പോ നമ്മൾ അവളെ ഇടിക്കുന്നു. അതെന്നെ കാരണം അറിയോ, നമ്മൾ ഇടിക്കുമ്പോ നമ്മൾ മിണ്ടത്തില്ല. അവരൊന്ന് തൊട്ടാ മതി, കൈ ഓങ്ങിയാ മതി, അവരൊച്ച വെച്ച് മൊത്തം ജനങ്ങളെ അറിയിക്കും. ഈ മദ്യപാനാണ് ഇതിനൊക്കെ കാരണം കേട്ടോ. അപ്പൊ എന്നെയാണോ നിർത്തിയാലേ? നീ അടിച്ചല്ലടാ നിർത്താൻ പറ്റുമോ നിനക്ക്? ഞാൻ അടിച്ച, ഞാനിപ്പോ വേണം നിർത്തും. എപ്പൊ നിർത്തും? ഇപ്പൊ നിർത്തും. നീ നിർത്തിയാ ഞാനും നിർത്തും. ഇന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ? അതെ. ഇന്നത്തെ കൊണ്ട് രാത്രി 12 മണിക്ക് നമ്മൾ ഈ സാധനം അടിച്ചങ്ങ് നിർത്തിയാലാ. ഇനി മേലെ അടിക്കരുത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ രണ്ടും നിർത്തിയിട്ട് കാര്യമില്ല, മില്ലിലെ ചാക്കോച്ചാട്ടം നിർത്തണം. അത് ശരിയാ. നമ്മൾ ഈ തടിമില്ലിലെ പണിക്കങ്ങാടി ചെല്ലുമ്പം പുള്ളി സാധനം എടുത്തു വെച്ച് അടിക്കും, അത് കാണുമ്പോൾ നമുക്കും അടിക്കാൻ തോന്നും. അതാണ് ഈ പ്രശ്നം. നീ ചാക്കോച്ചനെ വിളിച്ചു പറ. ചാക്കോച്ചനെ വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ച് കാര്യം പറ. ചേട്ടാ അവള് നീ ഇപ്പം ചെന്ന് നോക്ക് നീ. ഹലോ ഡീ ചാക്കോച്ചി. ഡീ അതെ, ഞങ്ങൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ വെള്ളാടി നിർത്തും. താല്പര്യമുണ്ടോ? ഇല്ല, ഞങ്ങളുടെ സാധനം ഇല്ല, ഒരു സാധനം കൊണ്ടുവന്നു. ഓക്കേണാ? ശരി എന്നാ, ശരി. പോ ചാക്കോച്ചി. ഞങ്ങൾ ഇതിനോട്ട് നിർത്തി, അതല്ലേ വിളിച്ചു വരുത്തിയത്? ആണോ? നിർത്തി അളിയോ. ചാക്കോ ഇതാരാന്നറിയാൻ പാടില്ല, നീ ഇടിക്കുമോ എന്നെ. എന്റെ ജോണിച്ച ചാക്കോച്ചി സാധനമായിട്ട് വരാന്ന് പറഞ്ഞില്ലേ? പുള്ളി സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചതാണ്, അത് ഇച്ചിരി കൂടിപ്പോയി. വരുന്നുണ്ടോ? നിങ്ങക്ക് രണ്ടെണ്ണം കൊള്ളണം. ഇല്ലേ നോക്കിക്കാം മതിലേല്. കുപ്പി മേടിച്ചോണ്ട് നമ്മുടെ കെട്ടിയമ്മരെ കുടിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കാം. അപ്പൊ ഇയൊക്കെ രണ്ടെണ്ണം കൊടുത്തത് നന്നായി പോയി. അതല്ലെന്ന്, ഇന്ന് നല്ലൊരു ദിവസമല്ലേ, ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങള് അടി നിർത്തുക. ഈ ഒരു കുപ്പി കൂടെ അഴിക്കുള്ളൂ. പിന്നെ ഇത് കൊറേ കൊല്ലം കൊണ്ട് ഞങ്ങള് കേക്കണത്. സഹോദരിമാരെ ഇങ്ങ് വാ, ഞാൻ പറയാം. ഇവന്മാര് മില്ലിപ്പണിക്ക് വരുന്നുണ്ട്, തടിപ്പണിക്കല്ല വരുന്നത്. പിന്നെ അടിപ്പണിക്കാ വരുന്നത്? ചുമ്മാ അല്ല, ഒരു കാരണവശാലും അവിടെ പണി നടക്കുന്നില്ല. ഈ പ്രാവശ്യം പണി തുടങ്ങണം, പണി നല്ല രീതിയിൽ കൊണ്ടോണം, എനിക്ക് മില്ല് നല്ല രീതിയിൽ നടത്തണം. അതിനു വേണ്ടിയുള്ള പരിപാടി ചെയ്ത്. അതെ അതെ, ഇന്നത്തോടെ അടിക്കുള്ളൂ, സത്യം. നടന്നു ഇന്ന് രാത്രി 12 മണിക്ക് ഈ കുപ്പിയിലുള്ള മൊത്തം അടിച്ചു തീർത്ത് ഞങ്ങൾ മദ്യപാനം നിർത്താണ്. നീയാണ് സത്യം. സത്യം സത്യം, നീയാണ് സത്യം. ഞങ്ങൾ ഇന്നത്തെ കൊണ്ട് മദ്യപാനം നിർത്തും. എന്നാ പിന്നെ ഇച്ചിരി അങ്ങ് കഴിച്ചു. ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വന്നേ. ദേ എന്റെ ഭാര്യ വന്നിട്ടില്ല, നിങ്ങളുടെ തലേ സത്യം ചെയ്യുന്നു. അത് വീട്ടിൽ പോയി സൗകര്യം പോലെ ഭാര്യയാണ് സത്യം ചെയ്താൽ. അപ്പൊ മനസ്സിലായല്ലോ, ഇന്നത്തോണ്ട് ഞങ്ങൾ അടി നിർത്തിയിരിക്കും. സന്തോഷമായില്ല.
ഇത്തിരി വെള്ളവും ഞാൻ ഗ്ലാസ് എടുത്തോണ്ട് നമുക്ക് 11:30 ആകുമ്പോ കേക്ക് മുറിച്ച് അങ്ങ് തീർക്കാം. അതെന്നാ വർത്താനം പറയണത്? ഇന്നലെ പറഞ്ഞ അനുസരിച്ച് അത്ര കുമ്മിക്കടി കുമ്മിക്കടി വെച്ച് തേക്കും തടി മുറിച്ചിട്ടല്ലേ ഞങ്ങള് പോന്നെ. തേക്കും തടിയോ? ആ തേക്ക് മുറിച്ചാൻ പറഞ്ഞു. തേക്ക് മുറിച്ചിട്ടുണ്ടല്ലേ ഇന്നലെ. തേക്കല്ല ഇന്ന് കേക്ക്. പറ കേക്കെന്നോ പറയുന്നു മുറിച്ചിട്ട് ചിന്ത മുഴുവൻ നീ കേട്ടോടി. ഈ കേക്ക് മുറിച്ച് 12 ആവുമ്പോ നമ്മൾ ഞങ്ങൾ എല്ലാരും വെള്ളടി എടുത്താ നാളെ ഒന്നും നമ്മുടെ സന്തോഷ ജീവിതം അടിപൊളിയാണ്. അപ്പൊ ആദ്യത്തെ അടി ഞാനങ്ങ് അടിക്കുക. അതിന് അവൻ അടിച്ചാലും നിനക്ക് എക്സ്പ്രഷൻ അല്ല. അത് ഈ അടിക്കാനുള്ള ആഗ്രഹം ഉണ്ട്. ആണോ? അതാണോ? ഇത് ആർക്കെ കൊടുക്കണം? ഇത് പ്രതുക്കൾക്ക്. പുഴുക്കോ? പുഴുക്കളല്ലെന്ന് പ്രതുക്കൾ ഇതൊക്കെ ഇപ്പൊ കൊടുക്കേണ്ടത്. ആദ്യം നമ്മളിങ്ങനെ സാധനം എടുക്ക, എന്നിട്ട് അത് കൊറോണ കൊടുക്കണം. ഇതുണ്ട് സാനിറ്റൈസർ. ആ നീ അകത്തേക്കുള്ള സാനിറ്റൈസർ കൊടുക്ക. അങ്ങനെയാണ് നമ്മൾ അടിക്കേണ്ടത്, മനസ്സിലായ? അതന്നെ. കേക്ക് പറിക്കല്ലേ, സമയാവണം. സമയാട്ടെ. ഹലോ വേനിച്ചോ? നിനക്ക് വേനിച്ചോ? ഞാൻ അടിച്ചത് നിനക്ക് വേനിച്ചോടി? പിന്നെ വേനിക്കായിരിക്കോ? ഇന്നത്തോടെ ഇല്ലുള്ളൂ, അത് ഞാൻ നിർത്തുവാണല്ലോ. നിനക്ക് വേനിച്ചോടി? അവക്ക് വേനിക്കൂല. നല്ല തൊലിക്കെട്ടിയല്ലേ. സത്യം പറയാലോ, ഇവിടെ തല്ലുമ്പോ തല്ലുമ്പോ എനിക്ക് വിഷമം മാറിയില്ലടി. തല്ലുമ്പോ തല്ലുമ്പോ എനിക്ക് വിഷമം. എന്നറിയോ, പെണ്ണ് കാണാൻ ചെന്നപ്പോ എന്നാ നാണത്തോടുകൂടിയാണെന്നറിയ എന്റെ മുമ്പിൽ ഇവിടെ വന്നു നിന്ന്. അവൾ അവിടെ നിന്ന് കാലു കൊണ്ട് കളം വരച്ച് എനിക്ക് ഇപ്പഴും മറക്കാൻ പറ്റില്ല. അറിയോ, കളം വരച്ചു. പാട്ടും പാടിയായിരുന്നോ? പാട്ടൊന്നും പാടിയില്ല രാമേ. കളം വരച്ചു. നീ ഒന്ന് വരച്ചാണ് ചെടിയത്? എന്താ അതെ കുഴിനുള്ളൊക്കെ വിരലാണേലും അവൾ അതുകൊണ്ട് വരയ്ക്കും. കണ്ടോ, കളം വരച്ച് വരച്ച് കുളമാവൂല്ലോ. കുളം കുഴിക്കാണോ ഇത്? ഇവിടെ നട കണ്ടിട്ടുണ്ടോ? കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ കാണിക്കുകയല്ലോ. വീട്ടിൽ കയറിയൊന്നും അനാവശ്യം പറയില്ല. ആ കാര്യമല്ലേ പറഞ്ഞത്. ഇവളുടെ അഭ്യാസം കണ്ടിട്ടുണ്ടോന്നും? എന്താ അഭ്യാസം? ഇവള് എന്റെ അടുത്ത് കുറെ അഭ്യാസം കാണിച്ചാ, പക്ഷെ ഞാൻ വീഴത്തില്ല. ഹലോ, അതല്ലെന്ന്. ഇവള് നിന്റെ കളരി ഒന്ന് കാണിച്ചു കൊടുത്തു. കളരി ഭയങ്കര കളരിക്കാരിയാണ് നമ്മള്. കളരി പിന്നല്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. അവ കളരി കാണിച്ച് ഉണ്ടോ? ഞെരി ഞാൻ മറന്ന് നിവർന്ന് ഇറങ്ങി ടത്ത് വെട്ടി വലത്തു മാറി കുത്തി. അത് എല്ലാ ദിവസം ചെയ്യുന്ന ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ചെയ്തു പോയതാ. എല്ലാരും മുമ്പിൽ വെച്ചാണോ? പറഞ്ഞോ, ഉണ്ണിയാർച്ചയാ. ആ നീ കുഞ്ഞിരാമനും. ഈ അഭ്യാസം കാണിച്ചേന് എന്റെ വക. വേറൊരു കാര്യണ്ടേ, എല്ലാവർക്കും സ്വന്തം ഭാര്യനെ കുറിച്ച് പറയാൻ ഭയങ്കര ഗമേരി. നമ്മള് പൊക്കി പറഞ്ഞല്ലേ കേട്ടാ, ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. കുടുംബത്തിലുള്ള പരിപാടി കേട്ടില്ല? ഇവള് കളിക്കുന്ന പരിപാടി മിമിക്രി ആണ്. ഇവള് ഷീലയുടെ സൗണ്ട് എടുക്കും. നേരെ ഇല്ല, നിങ്ങൾ എനിക്ക് പുടവ തന്നവനാണ്. മത്സരത്തിൽ ജയിച്ച് താലിയും മാലിയും തന്നവനാണ്. അന്ന് മുതൽ അനുഭവിക്കണാണ് ഞാൻ. എന്തെങ്കിലും കണ്ട് കാണിക്കാൻ പറ്റുമ്പോ കാണിച്ചോളൂ. അതെങ്ങനെ, ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോ എന്റെ കൂടെ 3 മീറ്റർ മതിലും ചാടി പോന്നോളാം. ഇന്ന് പറയുക, പിന്നെ കിട്ടിയില്ല. ഏത് പേയ്മെന്റ്? അവിടെ കൊടുത്ത പോലെ. ഓ, അവിടെ കൊടുത്ത പോലെ. നാളെ പണിക്ക് വരുമ്പോ ഇങ്ങനെ തിരിച്ചു തന്നെ. കള്ളു കുടിച്ച് നിക്കുവാണോ? 12 ആകാറായി കേക്ക് മുറിക്കുന്നില്ലേ? കേക്ക് മുറി, കേക്ക് മുറി, മുറിക്ക് മുറിക്ക്. 12 കള്ളു കൂടി നിർത്തുമല്ലോ, വേഗം മുറിക്ക്. ഇതാ മില്ലി കൊണ്ടുപോയി ആ മെഷീൻ വാളിന്റെ അടുത്ത് വെച്ചാൽ പടവളാന്ന് മുറിച്ചെടുക്കാറുണ്ട്. നിർത്തി ഫോണില്ലേ? ഫോണുണ്ട്, കയ്യിലുണ്ട്, ഫോണുണ്ട്. അതല്ലെന്ന്, വീട്ടിൽ പോണല്ലേ? വീട്ടിൽ ലാൻഡ് ഫോണുണ്ട്. ഷോ, അതല്ലേ, എല്ലാം കഴിഞ്ഞില്ല, ഇയാള് വീട്ടിൽ പോണല്ലേന്ന്. ഓയ്യോ, നീ ഒരു തുള്ളി കുടിച്ചേക്കരുത്. 12 ബാ. നീ പോക്കോ, ഞാൻ ബെഡ് ഇരിക്കും. അവാ കിടക്ക്, ഞാൻ പോവാ. എന്നാ വിട്ടോ, അപ്പൊ നാളെ മുതൽ ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ. ഇതെന്നടാ ഇത്? ഇതിനകത്ത് ബാക്കി ഇരിക്കുവാണല്ലോ.
നമ്മൾ 12 മണിക്ക് അടിയിൽ നിർത്തി. ഏ ജോണിനോട് പറഞ്ഞാണത്. മല്ലന്ന് 12 മണിക്ക് ആ കുപ്പിയിലുള്ള മൊത്തം അടിച്ചു നിർത്താന്ന് പറഞ്ഞു. നീ അന്നേ പെണ്ണുമ്പോളെ കളരി കാണിക്കുന്നുണ്ടല്ലടാ ഇത്. ശീ ആൾക്ക് നിങ്ങൾക്ക് വെച്ച് കഴിക്കാൻ പാടില്ല. അപ്പൊ നീയല്ല നിന്റെ പെണ്ണുമ്പോളെ മിമിക്രിയും പറഞ്ഞു വന്ന ശീലം. ഏതായാലും അന്യായ വില കൊടുത്ത് മേടിച്ച സാധനം ഇത്. ഇത് ഞാൻ കളിത്തരാം, ഞാൻ അടിക്കാൻ പോകും. അത് പറ്റത്തില്ല. പെണ്ണുമ്പിള്ളയുടെ തല തൊട്ട് സത്യം ചെയ്യാണ് തന്നെയല്ല 12 മണി കഴിഞ്ഞാൽ നമ്മൾ അടിക്കാൻ വള്ള റിപ്പബ്ലിക്. അതിന് ഞാൻ നിങ്ങളെ പെണ്ണുമ്പിള്ളയുടെ തല തൊട്ട് സത്യം ചെയ്യുന്ന പറഞ്ഞാൽ അവർക്കെന്ത് പറ്റാനാണ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറ്റത്തില്ല, അടി നിർത്തണം. അടി നിർത്തണം. ഞാൻ കഴിക്കുക പിന്നെ നീ പോളാവേ. അങ്ങനെ തന്നെ കഴിക്കില്ല, തന്നെ കഴിക്കില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടറിയാ, റിപ്പബ്ലിക്ക് തുടങ്ങുന്നതേ രാത്രി 12 നേരം മണിത്താ ശരിക്കും തുടങ്ങുന്നേ. അത് ശരി, പറഞ്ഞ ശരി എന്നാണെന്നറിയോ, നമ്മളിപ്പോ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങി, പിറ്റേ ദിവസം 1 രാവിലെ എന്ന് പറയണത് എങ്ങനെയാ? നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴാ, അതായത് 7 ആകുമ്പോ വെട്ടം വീഴുമ്പോഴാ. ശരിയല്ലടാ, കുഴപ്പമില്ലെന്ന്. അല്ല, വേറൊരു കാര്യമുണ്ട്, നമ്മളിത് ആരോടും വലിയ തെറ്റൊന്നും കാണിച്ചിട്ടില്ലല്ലോ. വേറൊരു കാര്യം ഓർത്തായിരുന്നേ, ഇന്ന് ഞാൻ നാളെ നാളെ കഴിഞ്ഞ നാളല്ലോ. അങ്ങനെ നീന്നല്ലേ, അങ്ങനെ നാളെ കഴിഞ്ഞ് നീ ഇല്ലേ? ഞാനുണ്ട്. നിങ്ങൾ വർത്താനം പറയാതെ ഒഴിച്ച് ഒഴിച്ച് ഓരോ സാധനം കട്ടക്കങ്ങ് തീർത്തേ. കട്ടക്കുഴി അപ്പൊ തലേ തൊട്ട് സത്യം ചെയ്തിട്ട് നിങ്ങൾ ഈ വാക്ക് തെറ്റിക്കണ പണിവാഴി ആയല്ലേ കാണിച്ചത്? എന്റെ പൊന്നു പെങ്ങളെ, ഒരു സത്യം പറയട്ടെ, ഞങ്ങൾ ഇന്നത്തെ കൊണ്ട് ഈ സാധനം അടിച്ചങ്ങ് നിർത്തു. നിങ്ങൾ അടിച്ചു നിർത്തണ്ട, ഞങ്ങൾ അടിച്ചു നിർത്തിച്ചോളാം. യൂഷ്വലി നമ്മൾ ഈ കള്ളൂടിയന്മാരെയൊക്കെ കാണുമ്പോൾ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് ഓണം ഈ സമയത്താണ് ഞങ്ങൾ ഇന്നത്തോടെ നിർത്തും. ഈ റിപ്പബ്ലിക് ഡേക്ക് കള്ളൂടി നിർത്തുന്ന ഞാൻ ആദ്യമായിട്ട്. യൂഷ്വലി അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റമാണ്? ന്യൂ ഇയറിന് നിർത്താൻ പറ്റിയില്ല, ജനുവരിയിൽ 26. ഗംഭീരായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ റിപ്പബ്ലിക് ഡേക്ക് നിർത്തുന്നത്? കള്ളൂടിയന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ആൾക്കാരാണ്. തുടങ്ങാനും നിർത്താനും. അപ്പം ഇവിടെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളടിക്കുന്ന രണ്ട് ഫാമിലി ഇങ്ങനെ അടുത്ത് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ വരുന്ന ഒരാള് ചാക്കോച്ചിയാണ് അല്ലേ? ചാക്കോച്ചി മതിലിൻ്റെ അവിടെ കുപ്പി വെച്ചിട്ട് വരാനുള്ളൊരു കാരണം ഇവിടെ ഇത്തിരി കുഴപ്പമെന്നുള്ളത് അറിയാം ചാക്കോച്ചി. അല്ല, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച പോലെ തന്നെ ന്യൂ ഇയർ എല്ലാ സമയങ്ങളും എടുക്കുന്ന തീരുമാനം, പ്രത്യേകിച്ച് ന്യൂ ഇയറിനാണ് ഈ വർഷത്തോടെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചത്. അത് അതിനുള്ളൊരു ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അത് കാരണം വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും അത് മാറ്റിയവരും ഉണ്ടാവും. ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പൊ ദിവസം, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ടാവും. അവരിത് കാണുമ്പോൾ ശരിയാണല്ലോ, നമ്മളും ഇതൊക്കെ തീരുമാനം എടുത്തതല്ലേ എന്ന് പറയുന്ന വളരെ എഡിറ്റഡ് ആയിട്ടുള്ള ഉള്ള തമാശകളൊക്കെ വർക്കൗട്ടായ എല്ലാവരും അസാധ്യമായിട്ട് പെർഫോം ചെയ്ത ഒരു സ്കിറ്റാണ്. കാരണം അധ്വാനം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യം നിധയ്ക്ക് നല്ല ചവിട്ട് കിട്ടിയെന്നുണ്ടല്ലോ, നിധ അറിഞ്ഞിട്ടില്ല ചവിട്ടിയത് ഇവനായതുകൊണ്ട്. പക്ഷെ മുഹമ്മദ് ആയിരുന്നു ചവിട്ടിയെങ്കിൽ നിധ വിവരം അറിഞ്ഞത്. നമ്മള് ഈ കള്ളുടിച്ചിട്ട് ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഓരോ. അയ്യോ, അതില് ഞാനൊരു കാര്യം പറയാം ചേട്ടാ, എടുത്ത് അതിനിടയ്ക്ക് കയറി തന്നെ പറയാം. നമ്മുടെയൊക്കെ ഒരു ചെറുപ്പത്തിലാണ് ശരിക്കും പറഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പടമാണ് ഏറ്റവും ഹിറ്റായിട്ടുള്ള മിഥുനം. ഈ മിഥുനം ചിത്രത്തില് ഇന്നും നമ്മൾ ഓർക്കുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷനായിട്ട് വരുന്നൊരു സംഭവം, ഫാക്ടറിയുടെ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ സംസാരമൊന്നുമില്ല, ഇങ്ങനെ ഒറ്റന്ന് ഇപ്പോൾ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ കൈവിട്ട് ചിരിച്ചു പോകും. അതിനകത്ത് അയാൾ ഈ സി എ പോള പറയും ർക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോ അവിടെ ചെകിട്ട് നോക്കിട്ട് ഒന്നാണ്ട് കൊടുത്തിട്ട് സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? വരുമോക്കൽ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ പൊയ്ക്കുള്ളൂ, അതിലേ പൊയ്ക്കുള്ളൂ. സാർ വലത്ത് കാലം വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്ത് കാലം വെച്ച്. അത് പറയേണ്ട ഒരു കാര്യമാണ്. അത് അമ്മാവൻ ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്, ശങ്കരാടിച്ചേട്ടൻ. ഇനി അങ്ങനെ സംഭവിച്ച
ഇനിയങ്ങനെ സംഭവിച്ചാൽ അടിച്ച് നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. അപ്പൊ ഞാനൊരു തൂണുമ്പോ ഇങ്ങനെ നിൽക്കും. എന്റെ മുട്ടുകാല് തല്ലിയൊടിച്ച അമ്മാവിന്റെ മുട്ടുകാലി. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇയാള് ശങ്കരാടി ചേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് അപ്പൊ ഞാൻ അമ്മാവന്റെ മുട്ടുകാലും തല്ലിയൊടിക്കും. അപ്പൊ പ്രിയ ഇങ്ങനെ നോക്കി സീനില് പ്രിയനെ നോക്കിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ ഞാൻ ഇതാ പറഞ്ഞു അത് മതി അത് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ശങ്കരാടി ചേട്ടന് അത് അത്ര ഇഷ്ടായിട്ടില്ല. മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക, ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മാവ. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ടി ഞാൻ ഓടിക്കും. ശങ്കരാചാര്യൻ പേടിച്ചു പോയി. ഇങ്ങനെ ഒരാള് അങ്ങനത്തെ കള്ളുടിയനാണ്. എപ്പോഴും എന്താ പറയാ, ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു, അതിനൊരു ജഡ്ജ്മെന്റ് പറയാ, അല്ല ഒരു അഭിപ്രായം പറയാന്ന് പറയുമ്പോ നമ്മൾ അത് എൻജോയ് ചെയ്ത് പറയണമെങ്കിൽ ആ സ്കിറ്റ് നന്നായിരിക്കണം. ഇന്നസെന്റ് ആയിട്ട് നടക്കും. ഇപ്പൊ ഇത്രയും തമാശകൾ ഓർത്തോർത്ത് അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ ആ സ്കിറ്റ് എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ സ്കിറ്റിനെ കുറിച്ച് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല, നന്നായിരുന്നു, ചുരുങ്ങിയ സമയം ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ആ ടൈം നന്നായിരുന്നു. പക്ഷെ അഞ്ച് പേരും മത്സരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു വിജയമുണ്ട്. നന്നായിരുന്നു, അഞ്ച് പേരും നന്നായിട്ട് ചെയ്തു. നസീർ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരായിരിക്കും? ഇതിനകത്ത് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നെങ്കിലും ഒരു മദ്യപിച്ച് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയത്, ആ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷൈജോ ആണ് ഇന്നത്തെ എപ്പിസോഡ്. സോ ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ബൈ പറയാണ്. മീ വിത്ത് ഇകാസ് ആൻഡ് ഇന്നസെൻസ്. Bye. Costume courtesy for Kala Bhavan Nawaz. London Classic Casual Shorts. Costume courtesy for Gopika, Ivanshi, Anu and Rija.